ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന, ആലപ്പുഴയിലെ എല്ലാമെല്ലാമായിരുന്ന, ആലപ്പുഴയുടെ ജനകീയനായിരുന്ന കരുത്തനായ നേതാവ് ജി സുധാകരനെതിരെ അച്ചടക്ക നടപടി. അടുത്ത ദിവസങ്ങളിൽ ജി സുധാകരൻ പാർട്ടിക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ജി സുധാകരനെ കുടുക്കിലാക്കിയത്. പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്ന ജി സുധാകരൻ്റെ പരാമർശം പാർട്ടിയെ ഞെട്ടിച്ചു. തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ CPMകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും ഒരുമിച്ച് ഒരു ഹോട്ടലിൽ വെച്ച് മദ്യസൽക്കാരം നടത്തിയെന്ന പരാമർശമാണ് സുധാകരൻ നടത്തിയത്. മാത്രമല്ല, പ്രതിഭാഹരിയെ തോൽപ്പിക്കാൻ താൻ ശ്രമിച്ചുവെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു. 67 യോഗങ്ങളിൽ താൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നും തനിക്ക് പകരം മത്സരിക്കുന്ന സലാമിന് വേണ്ടി കൈ മെയ് മറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഇതിനിടയിലാണ് സുധാകരൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത്. വർഗീയ പരാമർശം നടത്തി തന്നെ അധിക്ഷേപിച്ചു എന്നാണ് കേസ്. കേസ് പിൻവലിക്കാൻ അവർക്കെതിരെ നല്ല സമ്മർദ്ദം ഉണ്ടായെങ്കിലും ആദ്യഘട്ടത്തിൽ കേസ് പിൻവലിക്കാൻ അവർ തയ്യാറായെങ്കിലും പിന്നീട് ഏതൊക്കെയോ ശക്തികൾ ചേർന്ന് ആ കേസ് പിൻവലിക്കരുതെന്ന് അവരോട് പറയുകയായിരുന്നു. ഇതോടുകൂടി സുധാകരൻ പൂർണ്ണമായും കുടുങ്ങി. ആ കേസിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് സുധാകരനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വത്തെ തയ്യാറാക്കിയത്, CPM സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നത്. ജി സുധാകരൻ നടത്തിയ പരാമർശങ്ങളിൽ പലതും പിണറായിക്കും എതിരായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കടിഞ്ഞാൺ പിണറായി വിജയനാണെന്ന് ചില മാധ്യമങ്ങൾ എഴുതിയത് ജി സുധാകരൻ വിമർശിച്ചു. പിണറായി എന്താ, ജില്ലാ സെക്രട്ടറിയാണോ എന്നാണ് ജി സുധാകരൻ ചോദിച്ചത്. ഇത് പിണറായിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പിണറായിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇങ്ങനെ പിണറായിയുമായി അകന്നു നിൽക്കുന്ന ജി സുധാകരൻ ഇപ്പോൾ ഒറ്റക്കൊമ്പനായി നിൽക്കുകയാണ്. ഈ ഒറ്റക്കൊമ്പനെ നിലനിർത്താൻ വേണ്ടി സുധാകരനെതിരെ നടപടിയെടുക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നു. CPM സംസ്ഥാന സമിതിയും രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്നു. ജി സുധാകരനെതിരെ നടപടിയെടുത്താൽ ആലപ്പുഴയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി CPM വിലയിരുത്തുന്നു. അത് ഒതുക്കാനുള്ള ശ്രമത്തിലാണ് CPM ഇപ്പോൾ.